ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഭിരഞ്ജ്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന എക്സ്പെരിമെൻ്റ് ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈ എക്സ്പെരിമെൻ്റിൽ നമ്മുടെ എയിം എന്തെന്ന് വെച്ചാൽ, ഫോർവേഡ് ബിയാസിൽ കണക്ട് ചെയ്തിരിക്കുന്ന പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ വോൾട്ടേജ് വേഴ്സസ് കറൻറ്റ് ഗ്രാഫ് വരയ്ക്കുക. അതിൽ നിന്ന് ഡൈനാമിക് റെസിസ്റ്റൻസ്, സ്റ്റാറ്റിക് റെസിസ്റ്റൻസ്, ഈ വോൾട്ടേജ് നമ്മൾക്ക് മെഷർ ചെയ്യുന്നതാണ് ഇതിൻ്റെ. ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ആണ് ബാറ്ററി എലിമിനേറ്റർ, റിയോസ്റ്റാറ്റ്, വോൾട്ട് മീറ്റർ, മില്ലി അമീറ്റർ, ഡയോഡ്, പിന്നെ ഒരു കീ. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ തിയറിയും കണക്ഷൻ ഡയഗ്രാം നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് കണക്ഷൻ ഡയഗ്രാം. ഇതാണ് ഡയോഡ്, ഇത് മില്ലി അമീറ്റർ, ഇത് വോൾട്ട് മീറ്റർ, ഇത് റിയോസ്റ്റാറ്റ്, ഇത് ബാറ്ററി എലിമിനേറ്റർ, ഇത് കീ. ഇതാണ് ഡയോഡിൻ്റെ ഡയഗ്രാം. ഇതൊരു ട്രയാങ്കുലർ ഷേപ്പാണ്. ഇതിലെ ട്രയാങ്കിളിൻ്റെ ബേസ് പോസിറ്റീവ് എൻഡിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ലൈന് നെഗറ്റീവ് എൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഡയോഡിൻ്റെ പോസിറ്റീവ് എൻഡിൽ നിന്ന് ബാറ്ററിയുടെ പോസിറ്റീവ് എൻഡിലേക്കും, അതുപോലെ തന്നെ ഡയോഡിൻ്റെ നെഗറ്റീവ് എൻഡിൽ നിന്ന് ബാറ്ററിയുടെ നെഗറ്റീവ് എൻഡിലേക്കുമാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഫോർവേഡ് ബയാസ് എന്ന് വിളിക്കുന്നത്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസിൽ വോൾട്ടേജും അതുപോലെ തന്നെ വൈ ആക്സിസിൽ കറന്റും പ്ലോട്ട് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. ഗ്രാഫ് ഡൈനാമിക് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ സ്മോൾ ഫോർവേഡ് ബയാസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ദ ചേഞ്ച് ഇൻ ഫോർവേഡ് കറന്റ്. അതുപോലെ തന്നെ സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഫോർവേഡ് ബയാസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഫോർവേഡ് കറന്റ്. നമുക്ക് നീ വോൾട്ടേജും ഈ ഗ്രാഫിൽ നിന്ന് പ്ലോട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കുന്നതാണ്. നീ വോൾട്ടേജ് ഈസ് ദ വോൾട്ടേജ് അറ്റ് വിച്ച് ഫോർവേഡ് കറന്റ് റൈസസ് ഷാർപ്ലി. നമുക്കിനി കണക്ട് ചെയ്യാം. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് റിയോസ്റ്റാറ്റിന്റെ ലോവർ എൻഡിലേക്കാണ് നമ്മൾ ആദ്യത്തെ വയർ കണക്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ കണക്ട് ചെയ്യുന്നത് ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്ന് കീയിലേക്കാണ് അടുത്ത് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ബാറ്ററിയുടെ നെഗറ്റീവ്. ഇനി കീയിൽ നിന്ന് റിയോസ്റ്റാറ്റിൻ്റെ ലോവർ എൻഡ്, ഓപ്പോസിറ്റ് ലോവർ എൻഡിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അടുത്തതായി റിയോസ്റ്റാറ്റിൻ്റെ ടോപ്പിൽ നിന്ന് വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അടുത്തതായി വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിൽ നിന്ന് മില്ലി അമീറ്ററിൻ്റെ പോസിറ്റീവിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അടുത്തതായി മില്ലി അമീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് നമ്മൾ ഡയോഡിൻ്റെ പോസിറ്റീവിലേക്ക്. ഇവിടെ ഈ സിൽവർ റിംഗ് കാണുന്ന ഭാഗമാണ് ഡയോഡിൻ്റെ നെഗറ്റീവ്. ഡയോഡിൻ്റെ നെഗറ്റീവിൽ നിന്ന് വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവിലേക്കാണ് കണക്ഷൻ കൊടുക്കുന്നത്. വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് എൻഡിൽ നിന്ന് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ അവസാനിക്കുന്ന റിയോസ്റ്റാറ്റിലെ ലോവർ എൻഡിലേക്കാണ് അടുത്തതായി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ബാറ്ററി ഇമേജിലെ ഞാൻ 2 വോൾട്ടേജ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം പവർ ഓൺ ആക്കി, പിന്നെ ബാറ്ററിയിലെ പവർ ഓൺ ആക്കി,
കീ നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. നമ്മളിനി കണക്ഷൻ ചെക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ റിയോസ്റ്റാറ്റിൽ ഇതിങ്ങനെ വേരി ചെയ്യുമ്പോൾ ഇവിടെ വോൾട്ട് മീറ്ററിലും അമീറ്ററിലും ഡിഫ്ലക്ഷൻ ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഞാൻ നമ്മുടെ റിയോസ്റ്റാറ്റിൻ്റെ ഇത് വേരി ചെയ്യുമ്പോൾ വോൾട്ട് മീറ്ററിലും അമീറ്ററിലും ഡിഫ്ലക്ഷൻ ഉണ്ടോ നമ്മൾ നോക്കുകയാണ്. നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യമായിട്ട് വോൾട്ട് മീറ്ററിൽ 0.1 volt സെറ്റ് ചെയ്യുകയാണ്. 0 to 1 voltനിടയിൽ 10 divisions ആണ് ഉള്ളത്. അതിലെ ഒരു ഡിവിഷൻ എന്ന് വെച്ചാൽ 0.1 volt ആണ്. സീറോ പോയിന്റ് വൺ വോൾട്ട് സെറ്റ് ചെയ്തപ്പോൾ ആ മീറ്ററിലെ റീഡിംഗ് 0 ആണ്. ഇനി വോൾട്ടേജ് 0.2 ആക്കാണ്. അപ്പോഴും ആ മീറ്ററിലെ റീഡിംഗ് 0 തന്നെയാണ്. ഇനി നമ്മൾ വോൾട്ടേജ് 0.3 ആക്കാണ്. അപ്പോഴും അമീറ്ററിലെ വാല്യൂ 0 തന്നെയാണ്. ഇനി വോൾട്ടേജ് 0.4 ആക്കാണ്. അപ്പോഴും നമുക്ക് റീഡിംഗ് നോക്കിയറിയാം അമീറ്ററിലെ വാല്യൂ 0 തന്നെയാണ്. ഇനി 0.5 volt ആക്കാണ്. 0.5 volt നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അമീറ്ററിലെ റീഡിംഗ് 10 mA ആണ്. മില്ലി അമീറ്ററിൽ 0 to 100 വരെ അല്ലെങ്കിൽ 10 divisions ആണ് ഉള്ളത്. അതിൽ ഒരു ഡിവിഷൻ എന്ന് വെച്ചാൽ 10 mA ആണ്. വോൾട്ട് മീറ്ററിൽ 0.6 volt സെറ്റ് ചെയ്തപ്പോൾ അമീറ്റർ റീഡിംഗ് 40 mA ആണ്. ഇനി വോൾട്ടേജ് 0.7 ആക്കാണ്. വോൾട്ടേജ് 0.7 ആയി സെറ്റ് ചെയ്യുമ്പോൾ അമീറ്റർ റീഡിംഗ് 110 mA ആണ്. നമ്മുടെ റീഡിംഗ് നോട്ട് ചെയ്യാണ്. ഇനി റെസിസ്റ്റൻസ് പിന്നെയും വേറെ ചെയ്ത് നമ്മൾ വോൾട്ടേജ് 0.8 volt ആക്കാണ്. വോൾട്ടേജ് 0.8 ആയി സെറ്റ് ചെയ്യുമ്പോൾ അമീറ്റർ റീഡിംഗ് 180 mA ആണ്. നമ്മൾ ഇവിടെ റീഡിംഗ് നോട്ട് ചെയ്യുക. ഇനി നമ്മൾ റെസിസ്റ്റൻസ് പിന്നെയും വേരി ചെയ്യാണ്. വോൾട്ടേജ് 0.9 ആകുമ്പോൾ മില്ലി അമീറ്ററിലെ റീഡിംഗ് 260 ആണ്. ഇനി വോൾട്ടേജ് 1 സെറ്റ് ചെയ്യുമ്പോൾ മില്ലി അമീറ്ററിലെ റീഡിംഗ് 370. ഇനി ഇതിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. എക്സ് ആക്സിസിലെ സ്കെയിൽ ഫാക്ടർ 0.1 volt ആണ്. അതുപോലെ തന്നെ വൈ ആക്സിസിലെ സ്കെയിൽ ഫാക്ടർ 50 mA ആണ്. 0.1 to 0.4 വരെ 0 A ആണ്. നമ്മൾ റീഡിങ്സ് മാർക്ക് ചെയ്യാണ്. ഇനി 0.5 10 mA ആണ്. വൈ ആക്സിസിൽ 50 mA ആവുന്നത് 10 divisions കഴിയുമ്പോഴാണ്. അപ്പോൾ ഒരു ഡിവിഷൻ 5 mA ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 10 mA എന്ന് പറയുന്നത് 2 divisions കഴിയുമ്പോഴാണ്. പോയിന്റ് 0.6 നമ്മൾ 40 മാർക്ക് ചെയ്യുന്നത് 8 divisions ഡിവിഷനിലാണ്.
0.7 വോൾട്ടിൽ 110 മില്ലി ആമ്പയർ ആണ്. 0.8 വോൾട്ടിൽ 180, 0.9 വോൾട്ടിൽ 260 മില്ലി ആമ്പയർ, 1 വോൾട്ട് നമ്മളിതിനെ കണക്ട് ചെയ്തൊരു കർവ് വരയ്ക്കുകയാണ്. ഇനി നമ്മൾ സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രാഫിൽ കാണുന്ന പോലെ ഒരു ഡോട്ടഡ് ലൈൻ, നമ്മൾ തയ്യാറാക്കിയ ഗ്രാഫിൽ ഇഷ്ടമില്ല ഒരു പോയിന്റ് എക്സ് ആക്സിസിലേക്കും അതുപോലെ തന്നെ വൈ ആക്സിസിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അവിടുത്തെ ഇൻ്റർസെപ്റ്റ്സ് മാർക്ക് ചെയ്യാൻ പോവാണ്, ക്യൂവും അതുപോലെ തന്നെ പിയും. ഒ പി ഈക്വൽ ടു 0.9 വോൾട്ട്, അതുപോലെ തന്നെ ഒ ക്യൂ ഈക്വൽ ടു 260 മില്ലി ആംപയർ. ദാറ്റ്സ് ഈക്വൽ ടു 260 ഇൻറ്റു 10⁻³ ആംപയർ. ഇനി ഡൈനാമിക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന പോലെ ഒരു ട്രയാങ്കിൾ നമ്മുടെ ഗ്രാഫിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ എ ബി സി എന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ എ ബിയുടെ നീളം 2.6 സെൻറ്റിമീറ്റർ, ദാറ്റ്സ് ഈക്വൽ ടു 2.6 ഇൻറ്റു സ്കെയിൽ ഫാക്ടർ. സ്കെയിൽ ഫാക്ടർ ഈസ് 0.1, ദാറ്റ്സ് ഈക്വൽ ടു 0.26 വോൾട്ട്. അതുപോലെ തന്നെ ബി സി, ബി സിയുടെ നീളം 4 സെൻറ്റിമീറ്റർ. 4 സെൻറ്റിമീറ്റർ ഇൻറ്റു സ്കെയിൽ ഫാക്ടർ, ദാറ്റ്സ് ഈക്വൽ ടു, സോ 4 സെൻറ്റിമീറ്റർ ഇൻറ്റു ഇവിടെ സ്കെയിൽ ഫാക്ടർ 50, ദാറ്റ്സ് ഈക്വൽ ടു 200 മില്ലി ആംപയർ. ഇനി നമ്മൾ ഇതിനെ എസ് ഐ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 200 ഇൻറ്റു 10⁻³ ആംപയർ. ഇവിടെ സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഒ പി ബൈ ഒ ക്യൂ എന്ന് വെച്ചാൽ 0.9 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിനകത്ത് 260 ഇൻറ്റു 10⁻³, ദാറ്റ്സ് ഈക്വൽ ടു 3.46 ഓം. ഇനി ഡൈനാമിക് റെസിസ്റ്റൻസ് ആണ്, ദാറ്റ് ഈസ് ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ഐ. ഇവിടെ ഡെൽറ്റ വി എന്ന് പറയുന്നത് എ ബിയുടെ ലെങ്ത് ആണ്. എ ബിയുടെ ലെങ്ത് 0.26, സോ 0.26 ഡിവൈഡ് ബൈ ബി സിയുടെ ലെങ്ത്, ദാറ്റ് ഈസ് 200 ഇൻറ്റു 10⁻³, ദാറ്റ്സ് 1.3 ഓം. ഇനി നമുക്ക് നീ വോൾട്ടേജ് നോക്കാം. കറൻറ്റ് ഷാർപ്പായി ഇൻക്രീസ് ചെയ്യുന്ന ആ കർവിനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മൾ നോക്കുന്നത്, അത് 0.7 വോൾട്ട്. സോ നീ വോൾട്ടേജ് ഈസ് 0.7 വോൾട്ട്. നമുക്കിനി ഇതിൻ്റെ റിസൾട്ട് നോക്കാം. നമ്മൾ വി ഐ ക്യാരക്ടറിസ്റ്റിക്സിലെ ഡയോഡ് ഇതിൻ്റെ ഗ്രാഫ് വരച്ചു. ഇനി അതിൻ്റെ സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് 3.46 ഓം. അതിൻ്റെ ഡൈനാമിക് റെസിസ്റ്റൻസ് 1.3 ഓം. പിന്നെ അതിൻ്റെ നീ വോൾട്ടേജ് 0.7 വോൾട്ട്. Thank you for watching this video.